ഈ ഓണക്കാലത്ത് മുക്കത്തിന് ഉത്സവ ദിനരാത്രങ്ങൾ സമ്മാനിച്ച മുക്കം ചന്തയ്ക്ക് സമാപനമായി സമാപന പരിപാടികൾ ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. 10 രൂപയ്ക്ക് ചായയും കടിയും, കുട്ടികൾക്ക് ഉല്ലസിക്കാൻ വിവിധതരം ഊഞ്ഞാലുകൾ, മിൽമ BSNL ഉൾപ്പെടെയുള്ളവയുടെ സ്റ്റാളുകൾ, ഫോട്ടോ പ്രദർശനം, വിവിധതരം പായസങ്ങളുടെ സ്റ്റാളുകൾ, മുക്കത്തെ 4 സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മുക്കം ചന്തയ്ക്കാണ് സമാപനമായത്. അന്യം നിന്ന പഴയകാല മുക്കം ചന്തയുടെ വീണ്ടെടുപ്പിനായിരുന്നു മുക്കം ചന്തയ്ക്ക് വീണ്ടും തുടക്കമിട്ടത്. നഗരസഭയുടെയും വ്യാപാരികളുടെയും സഹകരണത്തോടെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പഴയ ചന്തയെ തിരിച്ചുകൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. കഴിഞ്ഞ 2ാം തീയതി മുതൽ ആരംഭിച്ച ചന്തയിലേക്ക് മലയോര മേഖലയിൽ നിന്ന് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും ഗാനസന്ധ്യകളും ചന്തയെ വേറിട്ടതാക്കി. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായിട്ടുള്ള മണ്ണ് പോലും ലഭിക്കുന്നില്ല. പക്ഷെ എന്താണ്, അതിൻ്റെ പാത്രം വാങ്ങിക്കാൻ വേണ്ടി ആ മൺപാത്രം എത്ര കഠിനാധ്വാനത്തോടുകൂടി എത്ര ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ആ മൺപാത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ഓരോ മലയാളിയും വില വീശുന്നുണ്ടാകും. പക്ഷെ എന്താണ്, വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഉണ്ടാക്കുന്ന അലുമിനിയം പാത്രങ്ങളുണ്ട്, അതിന് വില വാങ്ങിക്കാതെ MRP കൊടുത്തേക്കുന്ന വില കൊടുത്ത് വാങ്ങി വരുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. അപ്പൊ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഞാനിപ്പോ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ ചോദിച്ചൊരു കാര്യം അതാണ്, ഇന്ന് മണ്ണ് കിട്ടാനില്ല. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന സമയത്ത് ഈ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ക്ലേ മോഡൽ എന്ന് പറഞ്ഞൊരു പദ്ധതി, ക്ലേ മോഡലിന് ക്ലേ വേണം, ചളി വേണം, ഈ പറഞ്ഞ മൺപാത്രത്തിന് ഉപയോഗിക്കുന്ന ചളി വേണം, അത് എവിടെയും കിട്ടാനില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മണ്ണ് കിട്ടാനുണ്ടോ എന്ന് ചോദിക്കാൻ കാര്യം. ക്ലേ മോഡലിങ് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി ഇതിനുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഏറ്റവും അവസാനം ഫറൂഖുള്ള ഓട്ട് കമ്പനിയിൽ പോയിട്ടാണ് ആവശ്യമായിട്ടുള്ള ക്ലേ ഞങ്ങൾ സംഘടിപ്പിക്കുക. അപ്പോൾ ആ മൺപാത്ര നിർമ്മാണ യൂണിറ്റ് നടത്തിക്കൊണ്ട് പോകുന്ന ആളുകൾക്ക് ക്ലേ കിട്ടാൻ, ഇതിനാവശ്യമായിട്ടുള്ള മണ്ണ് കിട്ടാൻ എന്തുമാത്രം പ്രയാസമുണ്ടാകുമെന്ന് നമുക്കറിയാം. എത്രമാത്രം ശ്രദ്ധയോടും എത്രമാത്രം സമയമെടുത്തുമാണ് ആ വലിയ വൈഭവം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരശ്ശേരി മേഖല വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് റീന പ്രകാശ് അധ്യക്ഷയായി. മുക്കത്തെ വ്യാപാര മേഖലയിലെ കാരണവരായ മുക്കന്തൊടി മുഹമ്മദ് ഗാജി, മുതിർന്ന ഓട്ടോ ഡ്രൈവർ ശ്രീധരൻ, മുതിർന്ന ചുമട്ടു തൊഴിലാളി ചന്ദ്രൻ, മുതിർന്ന നാടക പ്രവർത്തകൻ കൊല്ലാർക്കണ്ടി ഗോപാലൻ, സലാം എന്നിവരെ ആദരിച്ചു. മുക്കം ചന്തയിൽ തത്സമയ ചിത്രം വരെ നടത്തിയ സിഗ്നി ദേവരാജിനെയും ആദരിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആമിനാടത്തിൽ വി വീരാങ്കോയ, ജിതിൻ പ്രകാശ്, പ്രദീപ് പുലിച്ചുടിയിൽ, അജിത മുണ്ടയിൽ, റോസമ്മ കുറ്റിയങ്കൽ, ഷിനോദുദ്യാനോ, ബേബി നദീറ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.